ഇനി ഇതാണ് തന്നെ എൻ്റെ വീട്. ഇതാ ബാക്ക് വീട്ടിൻ്റെ, പിന്നെ തെക്ക് വശം വലിയൊരു കുന്നുണ്ട്. ദിവ്യസിക്കൻ ഞെട്ടീന് ഇത് കണ്ടിട്ട് കേട്ടാ. ദിവ്യസിക്കൻ അറിയില്ലേ, അവള് ഞെട്ടീന്. നമ്മളെ തറവാട്. ഇതെൻ്റെ കുഴൽക്കിണർ. ഈ വഴി കാണുന്നുണ്ടോ? ഈ വഴി നേരെ റോട്ടമ്മയിലേക്കാണ്, മെയിൻ റോഡിലേക്ക്. ആ റോട്ടമ്മന്ന് ഇവിടത്തേക്ക് നമ്മളെ കളത്തിലോളം വണ്ടി വരും. നമ്മളെ വളത്തുനിന്ന് വണ്ടി റോട്ടിലേക്ക് ഒരു വഴിയാക്കിയതാണ്. ഇത് നമ്മളെ തറവാടാണ്. അതെൻ്റെ അടുത്ത് നനക്കുന്നു. ഇത് ഇതാ നല്ല സ്ഥലമാണ്. ഇതാ ഒത്ത സ്ഥലമല്ല, നമ്മളെ മാതിരി ഒത്ത സ്ഥലമല്ല. അമ്മ എൻ്റെ എൻ്റെ കപ്പത്തൈ ഉണ്ടോ? കപ്പത്തൈ എൻ്റെ വഴുതിന്. നീ വിചാരിക്കും ആരും വഴുതിന് നടലില്ലേ വിളന്തുന്നേ കളിക്കുന്നത്. നീ വിചാരിക്കാൻ മടിച്ചെന്നേ ഞാൻ പറഞ്ഞു. ഇതെൻ്റെ പയർ, കഷ്ടപ്പെട്ട് നട്ട പയറാണത്. ഉണ്ടോ? പിടിച്ചിട്ടുണ്ടോ? എന്താ ഇതാ നമ്മളെ തോട്. തോടിൻ്റെ വർക്ക് ഏരിയ നോക്കിയാൽ കാണുന്നതാണ്. നീൻ്റെ പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലേക്ക് പോകണ്ട അത്ര. എന്നെക്കാട്ടി കുറച്ചും കൂടി ദൂരം. ഇത് നമ്മളെ എൻ്റെ അതിരന്നെയാണ് ആ തോടിൻ്റെ. ഇത് ഇവിടെ നല്ല വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. ഇവിടെ മഴക്കാലത്ത് വെള്ളച്ചാട്ടം കാണാൻ തന്നെ ഉണ്ടാവും. ഒരു നാളെ നനക്കുകയും കുളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം വെള്ളമില്ലാത്തതുണ്ടാകുന്ന ഇങ്ങനെ അങ്ങനെ 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 തെന്നി തെന്നി പോകും. ഞാൻ മഴക്കാലത്ത് ഫോട്ടോ അയച്ചു തരാം കേട്ടോ. അങ്ങ് മോളിന്ന് വരുന്ന ഇതെല്ലാം റബ്ബറാണ്. അടുത്തങ്ങ് അപ്പുറത്തൊരു വീടുണ്ട്. നമ്മളെ സ്ഥലവും കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്ത് ഇടാം. എല്ലാം വീടാണ്. എൻ്റെ ബാക്കിലെ വീടിൻ്റെ ബാക്ക് കണ്ടിട്ടൊരു കുന്ന്. ആ കുന്ന് ഏത് സമയത്ത് ഇടിയുമ്പോൾ അർത്ഥം കേട്ടാട്ടാ. കാലവർഷമില്ലാകുമ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയാണ്. വീട്ടാർക്കും ഭയങ്കര പേടിയാണ്. രാവിലെ വിളിക്കും അവർ. പക്ഷെ അത് നമ്മളെ ഇത് ഇടിയിലാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കുറേ ആളിങ്ങനെ സ്ഥലത്ത് വിടർത്തിട്ടുണ്ട്.